ഒരാൾ ഈ സിഗരറ്റ് വിൽപ്പന നടത്തുകയും കൈവശം വെച്ചാൽ ഒരു വർഷം വരെ തടവും 100,000 രൂപ വരെ പിഴയും ലഭിക്കാം. ഫാദർ ഗൾഫിലാണ്, പൈസ എനിക്ക് അയച്ചു തരും. അപ്പോൾ ഈ കുട്ടികളെ നശിപ്പിക്കുന്നത് അവരെ വീട്ടുകാർ തന്നെയാണ്. അവർക്ക് ഈ ക്യാഷ് അവരെ മാതാപിതാക്കളെ നമ്മൾ ചോദിക്കേണ്ടി വരും, അച്ഛനമ്മമാരുടെ എവിടെ നിന്നാണ്. അപ്പോൾ ഓരോ നമ്മൾ സ്കൂളിൽ പോയി അന്വേഷിക്കുമ്പോൾ ചെറിയ ഫൈൻ ഒതുങ്ങുന്നതല്ല. പണ്ട് നമ്മുടെ പാൻപരാതി പിടിച്ചാൽ 200 രൂപ ഫൈനേ ഉള്ളൂ. പക്ഷേ ഈ സാധനം പിടിച്ചാൽ നമസ്കാരം. സിന്തറ്റിക് ഡ്രഗ്, കഞ്ചാവ്, ക്യാൻസറിന് ഉപയോഗിക്കുന്ന വേദന സംഹാരി തുടങ്ങി നാക്കിലൊട്ടിക്കുന്ന സ്റ്റിക്കർ, ഇപ്പോൾ സ്റ്റിക്ക് എന്ന് പറയുന്ന പുതിയൊരു കണ്ടുപിടുത്തം തുടങ്ങി പലവിധ ലഹരി വസ്തുക്കൾ നമുക്കിടയിലുള്ളപ്പോൾ ഒരു ഇ സിഗരറ്റിനെ കുറിച്ച് പറഞ്ഞിട്ട് എന്താണ് കാര്യം? ഇ സിഗരറ്റല്ലേ, അതൊരു ഹുക്ക പോലെ വലിക്കുന്ന ഒരു ഉൽപ്പന്നമല്ലേ, അതിന് എന്തിനാണ് ഇത്രമാത്രം പ്രാധാന്യം നൽകുന്നത്? എന്നാൽ ഇലക്ട്രോണിക് സിഗരറ്റിന് പ്രാധാന്യം നൽകേണ്ടതുണ്ടെന്നാണ് കാസർഗോഡ് പോലീസ് പറയുന്നത്. കാരണം ഇതിൻ്റെ ഉപഭോക്താവ് 9-ലും 10-ലും +1-ലും +2-ലും പഠിക്കുന്ന പിള്ളേരാണ്. ഈ ഹുക്ക പോലുള്ള ഈ ലഹരി വസ്തു വലിച്ചു കയറ്റിയാണ് പലരും അക്രമകാരികളായി മാറുന്നത്. റാഗിംഗ് പോലുള്ള നാണംകെട്ട പരിപാടികൾക്ക് ഊർജം നൽകുന്നത് ഈ സിഗരറ്റാണെന്നാണ് പോലീസ് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് എക്സൈസും കാസർഗോഡ് ടൗൺ പോലീസും ചേർന്ന് സംയുക്തമായി ഒരു റെയ്ഡ് സംഘടിപ്പിച്ചു. ഇതിലൂടെ പിടിച്ചെടുത്തത് 30 ഇ സിഗരറ്റുകളാണ്. ഇത് എണ്ണത്തിൽ വളരെ കുറവാണ്. ചുരുങ്ങിയത് കാസർഗോഡ് മാത്രം 1000-ക്കണക്കിന് ഇ സിഗരറ്റുകൾ വിൽക്കപ്പെടുന്നുണ്ടെന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത്. നമ്മൾ പെട്രോളിൻ്റെ ഇടയ്ക്ക് സ്റ്റേഷനിലും ഒരുപാട് കംപ്ലൈൻറ്റുകൾ ലഭിക്കുന്നുണ്ട്, ഈ കുട്ടികളിൽ ഇ സിഗരറ്റ് ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പോൾ എക്സൈസിലും അതിൻ്റെ ഭാഗമായിട്ട് കംപ്ലൈൻറ്റ് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എക്സൈസുകാരും പോലീസുകാരും ചേർന്ന് ഇങ്ങനെ ഒരു കമ്പൈൻ റെയ്ഡ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഈ കേസ് രജിസ്റ്റർ ചെയ്യേണ്ടി വന്നത്. അങ്ങനെ നമ്മുടെ കാസർഗോഡ് ടൗണിലുള്ള ഒരു ഫോർട്ട് റോഡിൽ ദുബായ് ബസാർ എന്ന സ്ഥലത്ത്, ദുബായ് ബസാർ എന്ന കടയിൽ, അയാളെ കടയിൽ നമ്മളിന്ന് ഒരു റെയ്ഡ് സംഘടിപ്പിച്ച് എക്സൈസുകാരുമായി ചേർന്ന്. അപ്പോൾ അവിടെ നമുക്ക് ഒരു 30 ഇ സിഗരറ്റോളം നമുക്ക് അവിടെ സീസ് ചെയ്തെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അയാൾ ഒരു പ്രതിയെ നമ്മൾ അറസ്റ്റിട്ടുണ്ട്. അയാളെ പേര് ഇബ്രാഹിം എന്നാണ്. അയാളെ വീട് വിദ്യാനഗർ ഭാഗത്താണ്. അപ്പോൾ ഇതിൽ പ്രത്യേകത എന്ന് വെച്ചാൽ, ഇത് 2019 ഇന്ത്യ ഗവൺമെൻറ് ഇത് നിരോധിച്ച സാധനമാണ് ഇ സിഗരറ്റ്. ദ പ്രൊഹിബിഷൻ ഓഫ് ഇ സിഗരറ്റ് ആക്ട് പ്രകാരമാണ് ഇത് നടപടിയെടുക്കുന്നത്. അതിൽ നമ്മൾ ഒരാൾ ഇ സിഗരറ്റ് വിൽപ്പന നടത്തുകയും കൈവശം വെച്ചാൽ ഒരു വർഷം വരെ തടവും 100,000 രൂപ വരെ പിഴയും ലഭിക്കാം. പിന്നീട് ഈ കുറ്റം ഇയാൾ ആവർത്തിച്ചാൽ ഇയാൾക്ക് 3 വർഷം വരെ തടവും 500,000 രൂപ വരെ പിഴയും ഈ നിയമപ്രകാരം ലഭിക്കും. അപ്പോൾ ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ വലിയ ചെറിയ ഫൈനിൽ ഒതുങ്ങുന്നതല്ല. പണ്ട് നമ്മുടെ പാൻപരാതി പിടിച്ചാൽ 200 രൂപ ഫൈനേ ഉള്ളൂ. പക്ഷേ ഈ സാധനം പിടിച്ചാൽ 500,000 രൂപ വരെ പിഴ ലഭിക്കാവുന്ന കുറ്റമാണ് നിങ്ങൾ ചെയ്യുന്നത്. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡുകൾ കേന്ദ്രീകരിച്ചും കാസർഗോഡ് പഴയ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ചും തൊട്ടടുത്തുള്ള പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചും ഇ സിഗരറ്റ് വിൽപ്പന വ്യാപകമായി നടക്കുന്നുണ്ട്. 700 രൂപ മുതൽ വിലയിടാക്കുന്ന ഇ സിഗരറ്റ് വാങ്ങിക്കാൻ എങ്ങനെയാണ് കുട്ടികൾക്ക് കാശ് ലഭിക്കുന്നത്? ഇതിനുത്തരവും കാസർഗോഡ് പോലീസ് പറയുന്നു. മാർക്കറ്റ് ഇപ്പോൾ നമ്മളെ കടയിൽ അന്വേഷിച്ചപ്പോൾ ഒരെണ്ണത്തിന് 700 രൂപയാണ് വില. പക്ഷേ ഇത് കുട്ടികൾ മേടിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാകുന്നില്ല. അവർക്ക് ഈ +2-ലും 10-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണ് ഇത് ഉപയോഗിക്കുന്നത് ശരിക്കും. അപ്പോൾ അവർക്ക് ഈ ക്യാഷ് അവരെ മാതാപിതാക്കളെ നമ്മൾ ചോദിക്കേണ്ടി വരും, അച്ഛനമ്മമാരുടെ എവിടെ നിന്നാണ്. അപ്പോൾ ഓരോ നമ്മൾ സ്കൂളിൽ പോയി അന്വേഷിക്കുമ്പോൾ ഇത് വലിക്കുന്ന ഓരോ കുട്ടിയും പറയുന്നത് മാതാപിതാക്കൾ ഗൾഫിലാണ്, എൻ്റെ ഫാദർ ഗൾഫിലാണ്, പൈസ എനിക്ക് അയച്ചു തരും. അപ്പോൾ ഈ കുട്ടികളെ നശിപ്പിക്കുന്നത് അവരെ വീട്ടുകാർ തന്നെയാണ്. 40-50 ലക്ഷം രൂപ വില വരുന്ന ആഡംബര കാറുകളും 1 ലക്ഷം രൂപ മുതൽ 5 ലക്ഷം രൂപ വില വരുന്ന ബൈക്കുകളും മേടിച്ചു നൽകുന്ന രക്ഷിതാക്കൾ ഉള്ള നാട്ടിൽ 700 രൂപയ്ക്ക് എവിടെയാണ് പഞ്ഞം?
പഠിപ്പിക്കണമെന്നുള്ള ഉദ്ദേശത്തോടെയല്ല പലരും കുട്ടികളെ വിദ്യാലയത്തിലേക്ക് അയക്കുന്നത്. എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്നുള്ള ശല്യമൊന്ന് ഒഴിഞ്ഞു മാറി കിട്ടിയാൽ മതി, അത് ടീച്ചർമാരുടെ തലയിൽ കെട്ടിവെക്കാം എന്ന ഉദ്ദേശത്തിലാണ് സ്കൂളിലേക്ക് പറഞ്ഞുവിടുന്നത് എന്ന് ചിന്തിക്കേണ്ടി വരുന്ന സാഹചര്യം അതിഭീകരമാണ്. തങ്ങളുടെ കുട്ടികളെ നിയന്ത്രണമില്ലാത്ത പട്ടം പോലെ അഴിച്ചുവിട്ടാൽ കർമ്മഫലം നിങ്ങളിലേക്ക് തിരിച്ചെത്തുക തന്നെ ചെയ്യുമെന്ന ഓർമ്മപ്പെടുത്തലോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.